नमस्ते आज की कक्षा में सबको हार्दिक स्वागत पिछली कक्षा में सबसे बड़ा आदमी नामक एकांकिका कुछ पात्रों का परिचय कराया यहाँ रेस्टोरेंट में रेस्टोरेंट का मालिक गजाती है गजाती का एक नौकर है उसका नाम है चिरंजी उसके अलावा दो पात्र भी यहाँ आए राधे और शंकर दोनों विश्वविद्यालय के छात्र है इसके बारे में कहां तो दोनों आ, उसमें शंकर हष्टपुष्ट पुष्ट खूबसूरत युवक है तो यहाँ शंकर सॉरी राधे आँखों में चश्मा पहने हुए है एक दुबला सा युवक है दोनों गजाती के रेस्टोरेंट में आकर कुर्सी पर कुर्सी पर आमने सामने बैठते हैं यार दोनों अपने अपने राय यहाँ प्रकट करते हैं। राधे शैली के बारे में कहते समय यहाँ शंकर नेपोलियन के बारे में कहते हैं नेपोलियन फ्रांस का बादशाह था, लेकिन शैली अंग्रेजी के रोमांटिक കവിതൊന്നു കന്ത്ര പ്രകടകർത്തായി നെക്സ്റ്റ് രാധ അച്ഛ ആ ബതായി ഇത്തിനെ ഊഞ്ചായി ഇത്തിനീ മഹരായി ഇത്തിന് പവിത്രത ഇത്ര വിദ്രോഹർ ഇത്ര സത്യം ജന ശല്യക്ക് പങ്ക്തിഒമേ ഹേ കഹ മിേഗ ഇപ്പോൾ രാധെ വീണ്ടും ശല്യെ പൊക്കി പിടിച്ചോണ്ട് പറയുകയാണ് നിങ്ങളൊന്ന് പറയേ ഇത്തിന് ഊഞ്ചായി ഇത്രയും ഉയരങ്ങളിലെത്തിയ ഇത്തിനീ ഗഹരായി ഇത്രയും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഇത്തിന് പവിത്രത ഇത്രയും പവിത്രമായിട്ടുള്ള ഇത്ര വിദ്രോഹ് ഇത്രയും കലഹം അല്ലെങ്കിൽ വില കലഹത്തിൻ്റേതായിട്ടുള്ള വിപ്ലവത്തിൻ്റെതായിട്ടുള്ള അവർ ഇത്തരം സത്യം ഇത്രയും സത്യങ്ങൾ ചിത്ര ശല്യയ്ക്ക് പങ്ക്തിയോ മേ ഹേ കഹാമിലേഖ എത്രയോ ഇപ്പം അങ്ങനെയുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള കവിതകൾ വളരെ ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന കവിതകൾ വളരെ പവിത്രമായിട്ടുള്ള വരികൾ അതുപോലെ തന്നെ വിപ്ലവത്തിൻ്റേതായ വരികൾ സത്യത്തിൻ്റേതായ വരികൾ ഈ വരികളൊക്കെ കഹാം മിലക വേറെ എവിടെയാണ് കിട്ടുക അത് ഷെല്ലിയുടെ രചനയിലല്ലാതെ വേറെ എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് സാധിക്കുക എന്ന് രാധെ ചോദിക്കുകയാണ് ഉസ്നെ ജോ സന്ദേശ് സംസാർ കൊതിയ ഹേ വഹ നെപ്പോളിയൻ കെ ബസ്കി ബാദ് കഹാം തിഷല്ലി ഈ ലോകത്തിന് വേണ്ടി കൊടുത്തുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ സന്ദേശങ്ങൾ അത് നെപ്പോളിയൻ്റെ അടുത്തേക്ക് എത്തുന്ന കാര്യങ്ങളായിരുന്നില്ല നെപ്പോളിയൻ എവിടെ കിടക്കുന്നു ഷെല്ലി എവിടെ കിടക്കുന്നു അപ്പോൾ ഒരുപാട് സന്ദേശം അദ്ദേഹത്തിൻ്റെ രചനയിൽ കൂടി കവിതയിൽ കൂടി ഈ ലോകത്തിന് അദ്ദേഹം പ്രദാനം ചെയ്തിട്ടുണ്ടെന്നാണ് രാധവ രാധ പറയുന്നത് അവിടേക്കൊന്നും നെപ്പോളിയൻ എത്തില്ല എന്നാണ് പറയുന്നത് ഷെല്ലീനെ ഹമേ പ്രേംകാം മാർഗ ദിഖലായ ഉസ്നെ ഭർബരത അവർ പശുതാക്കേ ഉൻ സിദ്ധാന്തം കോണ്ഡൻ കിയ ജിൻകാവോ തുര നെപ്പോളിയൻ പ്രവർത്തക പറയണേ ഷെല്ലി അമ്മേ പ്രേംകാം മാർഗദിഖലായ റൊമാൻറ്റിക് കവി എന്നുള്ള പേരിലറിയപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് സ്നേഹത്തിൻ്റെ മാർഗം കാണിച്ചു തന്ന കവിയാണ് ഷെല്ലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നെപ്പോളിയൻ്റെ പ്രവർത്തകർ അവർ നെപ്പോളിയൻ അതായത് ഒരുപാട് യുദ്ധം ചെയ്തൊരുപാട് പേരെ കൊന്നൊടുക്കി വിജയം നേടി ലോകത്തെ കീഴടക്കിയ ഒരു വ്യക്തി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് നമ്മുടെ നെപ്പോളിയൻ എന്ന് പറയുന്നത് യുദ്ധങ്ങൾ നടത്തി ലോകത്തെ തന്നെ കാൽച്ചുകൂട്ടലാക്കിയ ഒരു വ്യക്തിയാണ് നെപ്പോളിയൻ എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ അധിപനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർഭരത ബർഭരതന്നെ കാടത്തം നിറഞ്ഞ പശുതന്നെ മൃഗീയത നിറഞ്ഞിട്ടുള്ള ഒൻ സിദ്ധാന്തം ക ഖണ്ഡൻകിയ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ വിമർശിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ മാർഗം കാണിച്ചു തന്ന വ്യക്തിയാണ് ഷെല്ലി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നെപ്പോളിയൻ പ്രവർത്തകരുടെ മൃഗീയത കാടത്തം നാശം നിറഞ്ഞിട്ടുള്ള വിപ്ലവം ഈ ഇതിനെയെല്ലാം ഈ സിദ്ധാന്തങ്ങളെയെല്ലാം വിമർശിച്ചുകൊണ്ട് ഗണ്ഡൻ കിയ എന്നാണ് വിമർശിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ മാർഗം കാണിച്ചു തന്ന വ്യക്തിയാണ് നമ്മുടെ റൊമാൻറ്റിക് പോയറ്റായിട്ടുള്ള ഷെല്ലി എന്ന് പറയുന്നത് രാധ ഷെല്ലിക്ക് വേണ്ടിയിട്ട വാദിക്കാണ് ഇത് കേട്ടപ്പോൾ ശങ്കർ പറയണ് ദേ കോ ജി രാധേ ഷെല്ലീനെ ജോ കൊച്ചു കഹാ വഹുസ പാകൽ പണ്ട ഇത് കേട്ടപ്പോൾ ശങ്കർ രാധയോട് പറയണേ ഷെല്ലിനെ ജോ കൊച്ചു കഹാ ഹേ ഷെല്ലി എന്താണോ പറഞ്ഞിട്ടത് എസ് പകൽപണ്ട അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭ്രാന്താന്ന് അദ്ദേഹത്തിൻ്റെ പൊട്ടത്ര അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മാനസികമായിട്ടുള്ള വിഭ്രാന്തിയാണ് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹം പറഞ്ഞതൊന്നും ശരിയല്ല അതെല്ലാം ഭ്രാന്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക പൊട്ടത്രങ്ങളാണ് അദ്ദേഹം എല്ലാം വിളിച്ച് പറഞ്ഞതെന്ന് പറയുന്നത് കി എസ് പവിത്രത അവർ സന്ദേശിക്കുമ്പോൾ കറയേ ഹോ ഏത് പവിത്രതയുടെ സന്ദേശം അതുപോലെ ഏത് സന്ദേശത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞു കൊണ്ടിരുന്നത് ഇൻകാ ദുനിയാ മേ കോ അസ്തി അദ്ദേഹത്തിൻ്റെ ഈ ലോകത്ത് ഒരു നിലനിൽപ്പുമില്ല ഒരു അസ്തിത്വവും അദ്ദേഹത്തിന് ഇല്ലയെന്നാണ് പറയുന്നത് പവിത്രതയുടെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സന്ദേശങ്ങൾ ഈ ലോകത്തിന് വേണ്ടിയിട്ട് വളരെ ആഴങ്ങളിലുള്ള വളരെ ഉയരങ്ങളിലുള്ള അതുപോലെ തന്നെ ഈ സത്യങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വരികളിലുണ്ടെന്ന് പറഞ്ഞു വേറെ ഇവിടെത് കിട്ടാനായിട്ട് സാധിക്കില്ല ഇങ്ങനത്തെ വരികൾ കിട്ടില്ല എന്ന് പറഞ്ഞു ഏത് പവിത്രത ഏത് സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേസ് പവിത്രതയ്ക്ക് ബാത്തേം കറേ ഹോ കീസ് സന്ദേശക്ക് ബാത്തേം കറേ ഹോ ഏത് സന്ദേശത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിക്കാ ദുനിയാമ്മോ ഈ അസ്തിത്വ നീ ഹേ ഇദ്ദേഹത്തിന് ലോകത്ത് ഒരു അസ്തിത്വമില്ല നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ ശക്തി ക പ്രതിനിധിതാ അവർ ശക്തി ഹി സത്യേ നിത്യഹേ പറയണേ ശങ്കർ പറയണേ നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ ശക്തിക്കാ പ്രതിനിധി ശക്തിയുടെ പ്രതിനിധിയാണ് ചക്രവർത്തിയാണ് ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് പേര് പരാജയപ്പെടുത്തിയിട്ടുണ്ടായി ലോകത്ത് തന്നെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് കീഴടക്കിയ വ്യക്തിയാണ് നെപ്പോളിയൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ശക്തിയുടെ പ്രതിനിധിയാന്ന് പറയുന്നത് അവർ ശക്തി ഹി സത്യ ഹി നിത്യ ഹി ഈ ശക്തി തന്നെയാണ് സത്യമായിട്ടുള്ളത് നിത്യമായിട്ടുള്ളതും ശക്തി തന്നെയാണ് കൽപ്പനക്കേ ലോകമേ ജോ ആദമേ വിചർത്താഹേ വഹ് കായർഹേ കായർ എന്ന് പറഞ്ഞാൽ ബീരു ഇപ്പോൾ കൽപ്പനാക്കിയ ലോകമേ സങ്കല്പ ലോകത്ത് നടക്കുന്നവരെ കൽപ്പന എന്ന് പറഞ്ഞാൽ സങ്കല്പം ഭാവന സങ്കല്പ ലോ ലോകത്തിൽ പോകുന്ന ആളുകൾ ജോ ആദമി വിചർത്താഹേ ജ്വാദമി ചെലത്താഹേ വ കായർഹേ സങ്കല്പ ലോകത്തിലെ ജീവിക്കുന്നവരെന്നു പറയുന്നത് ബീരുക്കളാന്ന് പറയുന്നത് വാസ്തവിക ജഗത്ത് സേ മുഖ ചിബാക്കർ വ കല്പനാക്കാ ജഗത്ത് ബനാത്താഹേ നമ്മുടെ ശരിയായ ലോകത്തിൽ നിന്ന് മുഖം മറച്ചുകൊണ്ട് മുഖ ചിപ്പാക്കർ സ്വന്തം മുഖത്തെ ഒളിപ്പിച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് കൽപ്പനാക്കാ ജഗത്മനാത്ത സങ്കല്പലോകമുണ്ടാക്കുന്നവരാണെന്ന് പറയുന്നത് അതായത് കൽപ്പന സങ്കല്പ ലോകത്തെക്കൂടെ സഞ്ചരിക്കുന്നവർ ബീരുക്കളാണ് അവരെ ശരിയായ ലോകത്തിൽ നിന്ന് അവരെ സ്വന്തം മുഖത്തെ മറച്ചു പിടിച്ചുകൊണ്ട് സാങ്കല്പിക ലോകത്തെ സൃഷ്ടിക്കുന്നവരാണ് ആദമേത്തോ വഹു ജോ ഇസ് ഈ ദുനിയാക്കോ അപ്പനീ കൽപ്പനാക്കി ദുനിയാമേ ബദൽ സഖേ വ്യക്തികൾ എന്ത് വേണമെന്ന് പറയുന്നത് ഇസ് ദുനിയാക്കോ ഈ ലോകത്തെ തന്നെ അപ്പനി കൽപ്പനാക്കി ദുനിയാമേ ബദൽ സഖേ നമ്മുടെ സങ്കല്പത്തിൻ്റേതായിട്ടുള്ള ലോകത്തിൽ നമ്മളെ സങ്കല്പമുണ്ട് ആ ഒരു ലോകത്തിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത് നെപ്പോളിയന്മേ വഹു താക്കത്തി വഹു വ്യക്തിത്വ നെപ്പോളിയനിലെ ആ ശക്തി ഉണ്ടായിരുന്നു ബഹു താക്കത്ത് ആ ശക്തി നെപ്പോളിയൻ ഉണ്ടായിരുന്നു അതായത് ഈ ലോകത്തെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സങ്കല്പത്തിലേക്ക് മാറ്റി മറയ്ക്കാനായിട്ടുള്ള കഴിവുള്ള വ്യക്തിയായിരുന്നു അതിനുള്ള ശക്തി ഉള്ളവനായിരുന്നു നെപ്പോളിയൻ എന്നാണ് പറയുന്നത് വ്യക്തിത്വത അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അതായിരുന്നു അതിലുള്ള ശക്തി അദ്ദേഹത്തിന് ധൈര്യം അതെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലോകത്തെ തന്നെ അത് പറയുന്നുണ്ട് അതായത് നെപ്പോളിയൻ എന്ന് പറഞ്ഞ ശക്തിയുടെ പ്രതിനിധിയാണ് ശക്തി ഹി സത്യഹേ വഹു നിത്യഹേ ശക്തി തന്നെയാണ് സത്യവും നിത്യവുമായിട്ടുള്ള കാര്യം അപ്പം അതിൽ നിന്ന് അതായത് ശരിയായ സത്യത്തിൽ നിന്ന് മുഖം മറച്ചുകൊണ്ട് കാൽപ്പനിക ലോകത്ത് ജീവിക്കുക എന്നുള്ളതല്ല വേണ്ടത് എന്താ വേണ്ടത് ഒരു വ്യക്തി അവരെന്തു വേണം ഈ ലോകത്തെ തന്നെ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് മാറ്റിമറിക്കാനുള്ള ശക്തി ഉള്ളവനായിരിക്കണം വ്യക്തികളെന്ന് പറയുന്നത് ആ അങ്ങനെയുള്ള കഴിവ് അതിനുള്ള ശക്തി എന്ന് പറയുന്നത് ആ വ്യക്തിത്വം എന്ന് പറയുന്നത് നെപ്പോളിയൻ മെന്തി നെപ്പോളിയനെ ഉണ്ടായിരുന്നു എന്നാണ് ശങ്കർ ഇവിടെ പറയുന്നത് ഇത് കേട്ടപ്പോൾ രാധയ്ക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം രണ്ടുപേർ രണ്ടുപേരുടേതായിട്ടുള്ള വാദത്തിൽ അവിടെ ഉറച്ചു നിൽക്കുകയാണ് രാധ പറയുന്നു ഷെല്ലി ഷെല്ലി ശല്യ ശല്യ സംസാർക്കോ ജോ സന്ദേശത്തിയാഹേ അമ്മയെ പ്രേമക്കമാർക്ക് ദിക്കലായാഹേ പശുതഓർ ഭർഭരതാക്ക സിദ്ധാന്തം ഗണ്ടൻ ഖിയാഹേ യേ സബ് ശല്യനെ ഖിയാദ ലിൻ ശങ്കറിനെ കാത്ത ശല്യനെ ജോ കുി കഹ ഏ സബ് പകൽഫെന്താ अदल इतने ब्रांधा है नरेंद्र यहाँ इस जगत को किस पवित्रता की बातें कर रहे हो किस संदेश की बातें कर रहे हो यहाँ इस इनका दुनिया में कोई अस्तित्व अस्तित्व नहीं है शिल्ली के शिल्ली को यहाँ अस्तित्व नहीं है लेकिन नेपोलियन के बारे में कहो तो कहे तो वह शक्ति का प्रतिनिधि है उनमें सत्य है नीति है शक्ति है कल्पना के लोग में जो लोग विजरता है വേ കായർ ഹെ വാസ്തവിക ജിഗത്ത് കോ അപ്പനി സേ മുഹ ചിബാക്കർ കൽപ്പനാക്കാ ജഗത്ത് ബനാത്താ ഹെ അത് മൂടസ്വർഗം ഉണ്ടാക്കുകയെന്നറിയില്ല നമ്മൾ അങ്ങനെയുള്ള ആളുകൾ ബീരുക്കളാന്നു പറയുന്നത് സ്വയം അവരെ മറഞ്ഞിരുന്നു കൊണ്ട് അതായത് സങ്കല്പ ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾ മൂടന്മാരാണ് ബിഡികളാണ് അല്ലെങ്കിൽ ബീരുക്കളാന്നു പറയുന്നത് എന്നാൽ നെപ്പോളിയൻ അങ്ങനെയല്ല ഉന്മേ വകത്താക്കത്തി വ്യക്തിത്വത ഇത് കേട്ടപ്പോൾ രാധേ പറയണേ നെപ്പോളിയൻ പശുധ നെപ്പോളിയൻ ഒരു മൃഗമായിരുന്നു എന്നാണ് പറയുന്നത് പശു എന്നാണ് എനിമൽ ഇത് കേട്ടപ്പോൾ ശങ്കർ ഷെല്ലി അബാഹിജ്ത ഇപ്പം ഷെല്ലിയെക്കുറിച്ച് പറയണേ ഷെല്ലി ആരാന്നു പറയുന്നത് അബാഹിജ്ത അബാഹിജ് എന്ന് പറഞ്ഞാൽ മടിയനായിരുന്നു എന്ന് പറയുന്നത് ഇപ്പം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും പറയാൻ തുടങ്ങി നമ്മുടെ നെപ്പോളിയനെ കുറിച്ച് രാധേ പറയണേക്ക് പശുത ലേക്കിൻ ശങ്കറിനെ ശല്യക്ക് അപാഹിച്ചത് കേട്ടുകഴിഞ്ഞപ്പോർഡാ ഹോ ഇപ്പൊ രണ്ടുപേരും തമ്മിലുള്ള വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗജാത്തി അപ്പനിയിൽ എഴുന്നേൽക്കുന്നു രാധർ കെ പാസ് ആക്കർ അടുത്ത് വന്നിരിക്കുകയാണ് ഗജാത്തി ചോദിക്കുകയാണ് കിസ് ബാത് പർ ബഹസ് ചിടി എന്തിനാണ് അവിടെ തർക്കം ബഹസ് തന്ന തർക്കം എന്തിനാണ് അവിടെ തർക്കം തുടങ്ങിയത് ചോദിക്കുകയാണ് എന്തിനാണ് തർക്കി ഏത് വിഷയം കിസ് ബാത്ത് പർസ് കെയ് സിരേ കി കുർസി മേശയുടെ അറ്റത്തിരിക്കുന്ന അറ്റത്തുള്ള കാസേരയിൽ നമ്മുടെ ഗജാത്തി വന്നിരിക്കുന്നു ചോദിക്കുകയാണ് ചായ മങ്കാവും ചായ പറയട്ടെ ചോദിക്കുകയാണ് ഇപ്പോൾ ഒരു രണ്ടുപേരും വന്നിരുന്ന് വാദിക്കാൻ തുടങ്ങിയ നേരത്ത് എന്തിനാണ് കിസ് ബാ തുപ്പാർ കിസ് വിഷയപ്പർ ബഹസ് ചിഡീഹി എന്ന് ചോദിച്ചുകൊണ്ട് ഗജാത്തി ഒരു കസേരയിൽ വന്നിരിക്കുന്നു എന്നിട്ട് ചായ മങ്കാവൂ ചായ പറയട്ടെ ചോദിക്കാണ് ശങ്കർ പറയണേ ദോ പ്യാലേ ചണ്ട് കപ്പ് ചായ പറയണു ഒരാധയ്ക്കും ശങ്കറിനോട് ചായ പറയുന്നു ദോ പ്യാലേ ചാത്തിസെ तीन प्याले राधे से ചാ साहब किस बात पर बहस പർ है ഇപ്പോൾ രണ്ട് പേർക്ക് അവർക്ക് ചായ ഓർഡർ ചെയ്തു അതിനോടൊപ്പം തന്നെ ഗജാത്തി വിളിച്ച് പറയണേ സോറസേ പു കാര്ത്താ ഹെ ഉറൊക്കെ വിളിച്ച് പറയുന്നു ദോ പ്യാലെ ചായ്ക്ക് സാത്ത് ഗജാത്തി കോബി പ്യാല ചായ് അവിടെ തീൻ പ്യാലെ ചാ മൂന്ന് കപ്പ് ചായയാണ് അവിടെ ഓർഡർ ചെയ്യുന്നത് എന്നിട്ട് രാധയോട് ചോദിക്കണേ ഹാ സാഹേബ് किस बात കിസ് ബാത് പർ ബഹസ്റ്റഡി ഹേ ഏത് കാര്യത്തിനവിടെ വാദിക്കണേ ചോദിക്കണേ തർക്കം എന്തിനാണ് നടത്തുന്നത് ചോദിക്കുന്നത് ഇപ്പം രാധേ പറയണേ മിസ്റ്റർ ഗജാത്തി മിസ്റ്റർ ശങ്കർ നെപ്പോളിയൻ കോ ഷെല്ലി സെ ബട ബാത്തേ ഹെ ഇപ്പം രാധേ പറയാണ് എന്താ പറയുന്നത് മിസ്റ്റർ ശങ്കർ

लेकिन शंकर कहते हैं नेपोलियन बड़ा है यहाँ बहस किसके किस विषय पर बास, बास होता है यहाँ राधे कहते हैं मिस्टर शंगर नेपोलियन को शिल्ली से बड़ा बताते हैं कालों कालोम वलियव नेपोलियन पर शैतान की तारीफ कर रहे हैं फरिश्ते की निंदा करके शैतान वर्णा शैतान लगता ഷെയ്ത്താൻ കി താരി കറേ താരിഫ് കറി പ്രശംസിക്കുക ആർ ഫരിസ്തേക്ക് നിന്ദ കർ സഖ്യേ ഫരിസ്തെന്നാൽ ഏഞ്ചലി എന്താ പറയുക ദേവദൂതമാർ മാലാകമാരെ നിന്ദിക്കുക എന്നിട്ട് ചെകുത്താനെ പ്രശംസിക്കുകയാണ് അവിടെ ചെയ്യുന്നത് എന്നാണ് രാധ പറയുന്നത് ഷെയ്ത്താൻക്ക് പ്രശംസ കറേ ഹെ ആർ ഏഞ്ചൽക്കോ യാ ഫരിത്തേക്ക് നിന്ദ കർത്തേഹേ അതായത് മാലാഗയെ അവിടെ നിന്ദിക്കുകയും ছে সেতান অবড়ে প্রশংসिकम ചെയ്യുന്നുা বলছেন। ইదు കേട്ട കഴിഞ്ഞാൽ ശങ്കർ പറയുന്നു, জি হা গജാতি সাহে, ই മിস রাদে উস জানা নে শেলি কি तारीफ কর رہے হে, এক বৌনেকা এক দানব সে তুন্না করত রহে হে। বলছেনന്തা বলছেনന്തা ശങ്കরന്തা বলছেনന്തা জি হা গജാতি সাহেব, শেরি আনা গജാতি সাহেব। ിയൻ ശല്യേക്കാളും വലുതാണ് ഏ മിസ്റ്റർ രാധെ ജനാനേ വ ശലിക്ക് താരിഫ് കർഹേ ഹേ ഇവിടെ നമ്മളെ മിസ്റ്റർ രാധ ചെയ്യുന്നത് എന്താണ് ഏ ജനാന ശല്യക്ക് അതായത് സ്ത്രീഭാവത്തോടു കൂടി അതായത് എന്ത് പറഞ്ഞാലും കരയുന്നൊരു പ്രകൃതം അങ്ങനെയുള്ള നമ്മുടെ ശല്യയുടെ താരിഫ് കർഹിയെ പ്രശംസിക്കുക ചെയ്യുന്നത് ഏക്ക് ഭൗനക്ക് ഏക്ക് ദാനവസ്ഥയെ തുല്നകർപ്പിഹേ ദാനവെന്നു പറഞ്ഞാൽ രാക്ഷസൻ ഏക്ക് ഭൗനിക്കി എക്ക് ദാനവ്സേ അതായത് ഒരു ചെറിയൊരു മനുഷ്യനെ ഒരു രാക്ഷസനായിട്ടാണ് അവിടെ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ അവിടെ രണ്ടുപേരും നമ്മളെ വാതം അവിടെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേരവരുടേതായ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതായത് അവിടെ ചെറുത്താൻ പ്രശംസിക്കുകയും മാലാകയെ നിന്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്നാണ് രാധ അതിന് വേണ്ടിയിട്ട് അത് പറഞ്ഞിട്ടുള്ള വേർഡ്സ് അതാണ് പറയണേ ഈ സ്ത്രീഭാവത്തോടു കൂടിയുള്ള ശല്യം അതായത് റൊമാൻറ്റിക് പോയിട്ടുള്ള ശല്യനെയാണ് ഇവിടെ രാധെ പ്രശംസിക്കുന്നതെന്ന് പറയുന്നത് എന്നിട്ടോ നല്ലൊരു മനുഷ്യനെ ഇവിടെ ഒരു രാക്ഷസനുമായിട്ടവിടെ കമ്പയർ ചെയ്യാണ് ചായാത്തീഹെ ഇതിനിടയിൽ ചായ കൊണ്ടുവരുന്നു ഗജാത്തി സർ പർ ഹാത്ത് ഫേർത്തേ ഹുയേ ആർ കൊച്ചു സോച്ചേ ഹുയേ മാമലാത്തോ ബട ഹേ സെർപ്പർ സർപ്പർ എന്ന് പറഞ്ഞാൽ സിർപ്പർ സർ എന്ന് പറഞ്ഞാൽ എന്നുള്ള അർത്ഥം തല സിർപ്പർ ഹാത്ത് ഫേർത്തേ ഹൂയേ തലയിലൊന്ന് ഒന്ന് തലോ തലോടിക്കൊണ്ട് തടവിക്കൊണ്ട് അവർക്കൊരു സോച്ചത്തേ ഹൂയേ എന്തോ ചിന്തിച്ചുകൊണ്ട് ഗജാത്തി പറയണേ മാമലാത്തോ ബടാ ഹെ ഇത് പ്രശ്നം ഒത്തിരി ഗുരുതരമാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ പറയണേ മാമലാതന്നെ പ്രശ്നം സമസ്യ പ്രോബ്ലം കുറച്ച് വളഞ്ഞ വഴിയിലുള്ളതാണല്ലോ എന്ന് പറയണേ രാധെ മിസ്റ്റർ ഗജാത്തി ആപ്നെ ആന്ധ്രേ മൊറാവ്ക്ക് ഏരിയയിൽ പഠിഹേ ഇപ്പം രാധ ചോദിക്കുകയാണ് മിസ്റ്റർ ഗജാത്തിയോട് ആന്ധ്രേ മൊറാവിൻ്റെ ഏരിയയിലെന്ന് പറയണത് വായിച്ചിട്ടുണ്ടോ ചോദിക്കുകയാണ് ഒരു പുസ്തകമാണ് ഗജാത്തി പറയണെ ഓ ഹയൊക്കെ മഹാൻ ഗ്രന്ഥ ഹേ അവർ ഷെല്ലി മഹാൻ വ്യക്തിത പറയണേ അത് ഒരു വലിയൊരു ഗ്രന്ഥമാണ് അതിൽ ഷെല്ലി വളരെ വലിയൊരു വ്യക്തിയാണ് വളരെ മഹാനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അതിൽ ഇപ്പം ശങ്കർ വീണ്ടും ചോദിക്കുകയാണ് ആർ ഗജാത്തി സാഹേബ് അവരെ എബർട് കെ ലൈഫ് ഓഫ് നാപ്പോളിയൻ പഠിഹേ ആൽബർട്ടിൻ്റെ ലൈഫ് ഓഫ് നെപ്പോളിയൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ ചോദിക്കുകയാണ് അപ്പോൾ ഗജാത്തി വീണ്ടും പറയുന്നത് ഓ വഹേക്ക് മഹാൻ ഗ്രന്ഥ ഗ്രന്ഥഹേ അവർ നെപ്പോളിയൻ മഹാൻ വ്യക്തി ഇപ്പോൾ രണ്ടുപേരും മാറി മാറി ചോദിക്കുന്നുണ്ട് അതായത് ഷെല്ലിയെക്കുറിച്ച് ഉള്ളതും അതുപോലെ തന്നെ നെപ്പോളിയനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ഗജാത്തിയോട് ചോദിക്കുമ്പോൾ രണ്ടിനും മറുപടി ഒന്ന് തന്നെയാണ് ആദ്യം ചോദിച്ചു ഏരിയൽ എന്ന് പറയുന്ന ആൻഡൻ മോറാവിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോൾ വായിച്ചിട്ടുണ്ട് അത് വലിയ നല്ലൊരു ഗ്രന്ഥമാണ് അതിലെ ഷെല്ലി വളരെ നല്ലൊരു വ്യക്തിയാണ് അടുത്ത് നമ്മൾ ശങ്കറിൻ്റെ കൂടെയാണ് ശങ്കർ ചോദിക്കുകയാണ് ആബിഡ്കി ലൈഫ് ഓഫ് നെപ്പോളിയൻ വായിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ അതിന് മറുപടിയാണ് അതും നല്ലൊരു ഗ്രന്ഥമാണ് അത് നെപ്പോളിയൻ എന്ന് പറയുന്നതിൽ വളരെ വലിയൊരു വ്യക്തിയാണ് ശർമാജി ക പ്രവേശ് ഞാനിടയ്ക്ക് അടുത്ത കഥാപാത്രം അവിടേക്ക് വരുന്നു ശർമാജിയാണ് വരുന്നത് ശർമാജിയെ നമ്മളിവിടെ പരിചയപ്പെട്ടിരുന്നു ശർമാജി ആരാണ് ശർമാജി കോൺഗ്രസ് കെ കാര്യകർത്ത കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകനാണ് ശർമാജി ശർമാജിയാണ് നമ്മൾ അടുത്തതായിട്ട് ഗജാത്തിയുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന വ്യക്തി നമ്മൾ ശർമാജി വരുന്നു മൊട്ടേസാ അദമി ഖദർ ക കുർത്ത ധോത്തി പഹനേഹെ നല്ല തടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഖദർ കുർത്തയും ധോത്തിയാണ് ധരിച്ചിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകനാണ് രാഷ്ട്രീയക്കാരനാണ് തടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഖദർ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ഗദർ കുർത്തയും മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഷാഹി ജേല കുർസിക്ക് പീഡ് പെർലെടുക്കാതെ തേ ഹെ ടോപ്പി മേസ്പെർ രക്തേ തേ ഹെ കുർസിന്ന തോൾസഞ്ചി തോൾ സഞ്ചി സഞ്ചി തൂക്കിയിട്ടിട്ടുണ്ട് ആ സഞ്ചി കോൺഗ്രസ്സിൻ്റേതായിട്ടുള്ള ആ ഒരു സഞ്ചി തോളിൽ തൂക്കിയിട്ടുണ്ട് ആ സഞ്ചി എടുത്ത് നമ്മുടെ കസേരയുടെ പുറത്ത് വെക്കുന്നു പീട്ട് പരിലെടുക്കാതെ തേ കസേരയുടെ മുകളിൽ തൂക്കിയിടുന്നു ആ ടോപ്പി മേസ്പെരക്തയത്തേഹേ തലയിൽ നിന്ന് തൊപ്പി ഊരിയിട്ട് മേശപ്പുറത്ത് വയ്ക്കുന്നു കുർസീപുർ ബൈറ്റ് അദ്ദേഹം ഇവിടെ കസേരയുടെ മുകളിലെ കയറിയിരിക്കുന്നു ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കാ പ്രവർത്തകഹേ ഉസ്ക നാം ഹെ ശർമാജി ഖദർക്ക കുർത്ത ഓർ ധോത്തി പഹനേ ഹെ ഉസ്കേ उसके पास एक झोला था वह कुर्सी की पीठ पर लटका देते हैं और उसके सिर की टोपी मेज़ पर रख देते हैं और कुर्सी पर बैठ जाते हैं अनिहला कसेरे इन राधे चाय पीता हुआ मिश्र गजाती आपकी चाय उतनी ही सुंदर है जितना शिली था രാധ ചോദിക്കുകയാണ് ഗജാത്തിയോട് ചോദിക്കുകയാണ് ചായ കുടിച്ചോ ചോദിക്കുന്നത് ആപ്കി ചായ ഒത്തിനേ സുന്ദർഹേ ജെത്തന ശല്യത എങ്ങനെയാണോ ശല്യം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഷെല്ലിയെ പോലെ തന്നെ നിങ്ങളുടെ ചായ നല്ല ചായ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് ആപ്കി ചേ സുന്ദർഹേ ജിത്തന ശല്യത ഷെല്ലിയെ വളരെ നല്ലൊരു ക്യാരക്ടറായിട്ട് കഥാപാത്രമായിട്ട് വിരിക്കുന്ന പോലെ തന്നെ ഈ ചായയും അതുപോലെ തന്നെ സുന്ദരമായ ചായയാണെന്നു പറയുന്നത് അപ്പോൾ ശങ്കർ पीता हुआ ചായ പീത്താ ഹുവാ മിസ്റ്റർ ഗജാത്തി ആപ്കി ചായ ഉത്രേ തകടി ഹേ ജിത്ത് നെപ്പോളിയൻ താ തകടി എന്നാണ് ശക്തനായിട്ടുള്ള പറയണേ നല്ല സ്ട്രോങ് എന്നുള്ളത്ഥം തകടി തന്നെ സ്ട്രോങ് എന്നുള്ളർത്ഥം പറയണേ ഇവിടെ ചോ ശങ്കർ പറയണേ ചായ കുടിച്ചുകൊണ്ട് പറയണേ ആപ്കി ചായ ഒത്തിരി ഹി തകടി ഹേ ഇത്രയും സ്ട്രോങ് ഹേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയെന്ന് ജിത്ത്നെ नेपोलियन താ നെപ്പോളിയൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചക്രവർത്തിയാണ് നല്ല ശക്തിയുള്ള നല്ല ധൈര്യമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചക്രവർത്തി അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചായ എന്ന് പറയുന്നത് ശർമാജി സതർക്ക് ഹോത്തേഹേ കനഖ്യോംസേ രാ ശങ്കർകോ ദിർ ഗജാതീകോ ഇഷാരേ സേ ബുലാ ശർമാജി സതർക്ക് വളരെ സൂക്ഷ്മതയോടെ നോക്കുകയാണ് എങ്ങനെയാണ് നോക്കുന്നത് കനക്കിയോംസേ കനക്കിന്നെ കടക്കണ് നമ്മൾ അങ്ങനെ ഒളികണ്ണിട്ട് നോക്കില്ലേ അറിയാത്ത പോലെ അങ്ങനെ കനക്കിയോംസയെ രാധയോ ശങ്കർക്കോ ദേഗ്തഹേ വളരെ സൂക്ഷ്മതയോടെ അവിടെ വന്നിരിക്കുന്ന വളരെ സൂക്ഷ്മതയോടെ രാധേനെ ശങ്കറിനെ ഒന്ന് നിരീക്ഷിക്കുന്നു നോക്കുന്നു ഫിർ കോ ഗജാത്തോ ഇഷാരീസേ എന്നിട്ട് അവിടെ ആംഗ്യം കാണിച്ച് വിളിക്കുന്നു പാസ് അവിടെ അടുത്തേക്ക് വരുന്നു ശർമാജി പറയണേ ബന്ധുവർ एक प्याला चाय सहोदर ഒരു എന്താ പറയുക ബന്ധുവർ അതായത് സ്നേഹത്തോടെ വിളിക്കുകയാണ് ഏക പ്യാല ചായ ഒരു കപ്പ് ചായ എന്ന് പറയുന്നത് ഗജാത്തി ആവാസ് ദേക് പ്യാല ചാ ഫിർകർ जहां से उड़ाता वहीं बैठ जाता है ഉറക്കെ വിളിച്ച് പറയണേ ചിരഞ്ചി വിളിച്ച് പറയണേ ഒരു കപ്പ് ചായ എന്ന് ഉറക്കെ വിളിച്ച് വന്നിട്ട് വീണ്ടും എവിടെന്നാണോ എഴുന്നേറ്റ് പോയത് അവിടെ തന്നെ വീണ്ടും വന്നിരിക്കുന്നു രാധെ ശങ്കർ മുജയെ ദുഃഖേക്കി തും ജീവനിക്ക് മഹത്താൻ ഐഹി സമ്മശത്തെ വീണ്ടും രാധെ പറയാണ് ശങ്കറിനോട് മുജയെ ബോത്ത് ദുഃഖേക്ക് വളരെ ദുഃഖമുണ്ട് തും ജീവനിക്ക് മഹത്താൻ ഐഹി സമയത്തെ നിനക്ക് ജീവിതത്തിൻ്റെ മഹത്വം എന്നാണെന്ന് എപ്പോഴും മനസ്സിലായിട്ടില്ലാന്ന് പറയണെ എടാ ശങ്കർ പറയണേ ജിഹാ ബേഫ്കൂഫീസേ ദൂർ രഹ്നാഹി ടീക്ക് സമ്മച്ചതാകും ഇപ്പം ബേഫ്കൂഫിന്ന് പറഞ്ഞാൽ എന്താ ഫുളിഷ്നെസ് അതേ വിഡിത്തം ഇപ്പം വിഡ്ഡികളിൽ നിന്ന് ദൂർ രഹ്നാഹി ടീക്ക് സമയച്ചതാകും അകന്നു നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി രാത് വീണ്ടും ചോദിക്കണേ ബേഫ്കൂഫി തും ഷൈത്താൻ കെ ഉപാസഖ് വീണ്ടും ചോദിക്കണേ ബേഫ്കൂഫിയോ തും ശൈതാൻ കെ ഉപാസഖി നീ എന്താ ചേർത്താൻ്റെ വാസകനാണോ സാത്താൻ്റെ വാസകനാണോ എന്ന് ചോദിക്കണം ശങ്കരൻ പറയണ ദേ കോരാതെ ജരാ സോച്ച് സമച്ചക്കർ യോധാക്ക ഉപാസ് ഇതേ കുച്ചു ക്ഷണവും കേരളിയേ സ്വയം യോധ പഞ്ചായത്തോ ഇസ്മേ കോശ്ചര്യക്കീ ബാത് നീ പറയണ എന്താ പറയുന്നത് നോക്കരാതെ വരാ സോച്ച് സമച്ചക്കാര് ഒന്നോ ചിന്തിച്ച് മനസ്സിലാക്കി ഇട്ട് നോക്കാൻ പറയണേ യോദ്ധാക്ക ഉപാസനഗീതി കുച്ച് ക്ഷണോ കേലിയ സ്വയം യോധ പഞ്ചായ് യോദ്ധാക്കളുടെ ഉപാസകരെ എന്ന് പറയുന്നത് അവരെ ആരാധിക്കുന്നവരെ കുച്ച് ക്ഷണോ കേലിയ കുറച്ച് നിമിഷത്തേക്ക് വേണ്ടിയിട്ട് സ്വയം യോദ്ധാ ബഞ്ചായ് അവർ സ്വയം യോധാവായിട്ട് മാറും എന്ന് പറയുന്നത് ഇസ്മി പോയി ആശ്ചര്യ ബാത്നഹി അതിലെ ആശ്ചര്യപ്പെടാനുള്ള കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒരു യോധാവിനെ ഉപാസിക്കുന്നവരെ ആരാധിക്കുന്നവരെ സ്വയം യോദ്ധാവായിട്ട് മാറുമെന്നാണ് പറയുന്നത് ശങ്കർ കുറച്ച് നേരം അവിടെ രാധയോട് പറയണ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ വെടിത്തം എന്ന് പറയുന്നത് രാധേ പറയുന്നുണ്ട് ചെ ചെത്താൻ്റെ ഉപാസകരാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശങ്കർ പറയണ എന്താണ് ഒന്ന് ചിന്തിച്ചാൽ മതി ഇവിടെ യോദ്ധാക്കളെ ആരാധിക്കുന്നവരെ കുറച്ച് കഴിഞ്ഞാൽ ഒരു സമയം യോധാവായിട്ട് മാറും അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല ആ സമയത്ത് ഗജാത്തി വീണ്ടും അതിൻ്റെ ഇടയിൽ കയറി വരുന്നു പറയണേ മിസ്റ്റർ ശങ്കർ സാധാരണ ബാത് ചിത് മേ ഇസ്തര ഗർ ഹോനട്ടിക് ഖജാത്തി പറയണേ മിസ്റ്റർ ശങ്കർ സാധാരണ ബാത് ചിത് മേ സാധാരണ സംസാരത്തിലെ ഇസ്തര ഗർ ഹോജാനാട്ടിക്ക് നഹി ഇതുപോലെ ചൂടാവുന്നത് ശരിയല്ല എന്ന് ഖജാത്തി പറയണേ ഇപ്പം ശങ്കർ ഒരാദ്യം അവിടെ ഇരുന്ന് ഇരുന്ന് രണ്ടുപേരും നമ്മൾ വർത്താനം പറഞ്ഞു പറഞ്ഞ് ചൂടാവുന്ന അവസ്ഥയിൽ എത്തിയപ്പോൾ ഗജാത്തി അത് ഇടയിൽ കയറിയിട്ട് പറയണേ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ചൂടാവുന്നത് എന്ന് പറയണേ ശർമാജി ഇൻ തര മുഖാതി ഈ ദോനോക്ക് തരവ് മുഖാത്തിന്ദേ വന്ദേകം കോസ് പ്രകാർ കലകർണ ശോഭാനിഹിന്ദേത്താ അപ്പോൾ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തനായ ശർമാജി എവിടെയിരിക്കുന്നത് ഇൻ ദോനോ ദോനോക്ക് ഇത്തരം മുഖാദിഭോക്കർ ഇവർ രണ്ടുപേരെയും ഭാഗത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് മുഖാധിഭോക്കർ മുഖം തിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് പ്രാതാവോ പന്തേ സഹോദരന്മാരെ നമസ്കാരം ആ പുലാഗോ ലോകങ്ങൾക്കോ ഇസ് പ്രകാരം കലഹക്കാരന ശോഭാനഹീം ദത്ത നിങ്ങളേ ഇതുപോലെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ കലഹിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊരിക്കലും ശോഭ തരുന്നില്ല അത് നല്ലതല്ല എന്ന് പറയാണ് ദോനോം ആശിരസേ ഉസ് ഓർ അങ്ങനെ രണ്ടുപേരും നേരത്ത് മുഖം തിരിച്ചുകൊണ്ട് നമ്മളെ ശർമാജി ഇങ്ങനെ പറഞ്ഞപ്പോൾ രണ്ട് പേരും ആശ്ചര്യത്തോടുകൂടി ശർമാജിയെ നോക്കുന്നു അപ്പോൾ നമ്മളെ കഥാപാത്രങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു രാധി ആദ്യം വന്നത് പിന്നീട് കോൺഗ്രസ് കാര്യകർത്ത പ്രവർത്തകർ മിസ്റ്റർ ശർമാജി മഹാ ഗജാതിക്ക റെസ്റ്റോറൻറ്റിന് ആത്തേഹേ ഉസ്സമയം രാധയാർ ശങ്കർ കെ ബീച്ച് ബഹസ് ഹോരഹേ ഹെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ശർമാജിയുടെ വരുന്നത് രണ്ട് പേരും അവനവൻ്റേതായിട്ടുള്ള വാദഗതിയിൽ ഉറച്ചു നിൽക്കുന്നു രണ്ടുപേരും പറയുന്നു അവർ പറയുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയവൻ ഒരാൾ മറ്റുള്ളവരെ അതായത് ഷെല്ലിയേക്കാളും മികച്ചത് അല്ലെങ്കിൽ വലിയവനെന്നു പറയുന്നത് നെപ്പോളിയനാണ് ശങ്കർ പറയുമ്പോൾ രാധ പറയുന്നുണ്ട് സമർത്ഥിക്കുന്നത് ശല്യാണ് ഏറ്റവും വലിയവൻ എന്നാണ് ഇപ്പം രണ്ടുപേരിലും തർക്കത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് രണ്ടുപേരും ചൂടാവുന്നുണ്ട് അങ്ങനെ ആവുന്ന സമയത്ത് ഇടയിൽ കയറി ഗജാത്തി പറയുന്നുണ്ട് ഒരിക്കലും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചൂടാവുന്നത് ശരിയായ കാര്യമല്ല ഇതിനിടയിൽ ഇത് കേട്ടുകൊണ്ട് ശർമാജി അവരോട് സംസാരിക്കുന്നു അതായത് ഈ പ്രായത്തിൽ ഇങ്ങനെ കലഹിക്കുന്ന നിങ്ങൾക്ക് അതൊരിക്കലും ശോഭ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാധേനെ ശങ്കറിനെ നോക്കുന്നു രണ്ട് പേരും ആശ്ചര്യപ്പെട്ടുകൊണ്ട് ശർമാജിയെ നോക്കുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇത്രയും ഭാഗം കുറച്ച് കഥാപാത്രങ്ങൾ വന്നു നമുക്ക് ഇത്രയും വന്ന കഥാപാത്രങ്ങൾ ഉണ്ട് ചിരവഞ്ചി ഉണ്ട് രാധേ ശങ്കർ ആവൂർ മിസ്റ്റർ ശർമ്മ ഇത്രയും പേരിവിടെ നമ്മൾ കഥാപാത്രങ്ങളെത്തി അപ്പോൾ ഓരോ കഥാപാത്രങ്ങളെ കൂടിയാണ് അത് ഓരോരുത്തരുടെയും വാദഗതികളാണ് നമ്മുടെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഏകാങ്കിയിൽ വരുന്നതാണ് അപ്പോൾ അവനവൻറ്റേതായിട്ടുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ മറ്റൊരാൾ മറ്റുള്ളവർ പറയുമ്പോൾ അതിനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല അതേ ഒരു സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിൽക്കുന്നു അതാണ് അതാണിതിലെ കഥാപാത്രങ്ങളെ പ്രത്യേകത ഓക്കെ താങ്ക്